സിനിമാ മേഖലയിലെ ശക്തരായ ഒരു വിഭാഗം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപ്. ബ്ലാക്ക് മെയിലിംഗ് പരാതി നൽകിയത് വൈകിയാണെന്ന പോലീസ് വാദം തെറ്റെന്നും ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ദിലീപ് ചൂണ്ടിക്കാട്ടി. ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. സിനിമയിലെ ശക്തരായ ഒരു വിഭാഗത്തിന്റെ ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്ന വാദമാണ് ഹൈക്കോടതിയിൽ വീണ്ടും സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ദിലീപ് ഉയർത്തുന്നത്. മാധ്യമങ്ങളെയും പോലീസിനെയും രാഷ്ട്രീയ നേതാക്കളെയും ഇവർ സ്വാധീനിച്ചെന്നും ദിലീപ് ആരോപിക്കുന്നു. പൾസർ സുനിയെ തനിക്ക് മുഖപരിചയമില്ല, അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയത് 1 മുതൽ 6 വരെ പ്രതികളാണെന്ന ആദ്യ കുറ്റപത്രത്തിലെ കണ്ടെത്തലിന് വിരുദ്ധമായാണ് പോലീസ് തന്നെ പ്രതി ചേർത്തത്. പൾസർ സുനിയുടെ കത്ത് കിട്ടി 20 ദിവസം കഴിഞ്ഞാണ് പരാതി നൽകിയതെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണ്. കത്ത് കിട്ടിയ ദിവസം തന്നെ വാട്സപ്പ് വഴി DGP കൈമാറിയിരുന്നു. പൾസർ സുനി കൊടുത്തയച്ച കത്തിൽ 2 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടില്ല. ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനായി വിളിച്ച ഫോൺ കോളിൽ ഈ തുക പറയുന്നതിനാലാണ് പോലീസിന് നൽകിയ പരാതിയിൽ ഉൾപ്പെടുത്തിയത്. താൻ അറസ്റ്റിലായതോടെ ചിത്രീകരണം പൂർത്തിയായതും പൂർത്തിയാകാനുള്ളതുമായ സിനിമകൾ പ്രതിസന്ധിയിലായെന്നും ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഉപജീവനത്തെ പോലും ഇത് പ്രതികൂലമായി ബാധിച്ചെന്നുമുള്ള വാദവും ജാമ്യാപേക്ഷയിൽ ദിലീപ് ഉയർത്തുന്നു. മനോരമ ന്യൂസ്, കൊച്ചി. സംവിധായകൻ ജീൻ പോൾ ലാലും നടൻ ശ്രീനാഥ് ഭാസിയും പുതുമുഖ നടിയെ അപമാനിച്ചെന്ന കേസ് ഒത്തുതീർപ്പിലേക്ക്. ജീൻ പോൾ അടക്കം 4 പ്രതികൾക്കെതിരെ പരാതിയില്ലെന്നും കേസുമായി മുന്നോട്ടു പോകാനില്ലെന്നും പരാതിക്കാരിയായ നടി കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഹണിബി 2 എന്ന സിനിമയിൽ തന്റെ അനുവാദമില്ലാതെ തന്റേതെന്ന പേരിൽ മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗം പ്രദർശിപ്പിച്ചെന്നായിരുന്നു യുവനടിയുടെ പരാതി. വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തുക ആവശ്യപ്പെട്ട തന്നോട് ലൈംഗിക ചുവയോടെ ജീൻ പോളും ശ്രീനാഥ് ഭാസിയും അടക്കമുള്ളവർ സംസാരിച്ചെന്നും നടി പരാതിയിൽ പറഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം എറണാകുളം അഡീഷണൽ ജില്ലാ കോടതി 1 നടക്കുന്നതിനിടെയാണ് പരാതി പിൻവലിക്കാൻ താല്പര്യമറിയിച്ചുകൊണ്ടുള്ള പരാതിക്കാരിയുടെ സത്യവാങ്മൂലം ജീൻ പോളിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചത്. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്നും നടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. സത്യവാങ്മൂലം കോടതി അംഗീകരിച്ചാൽ ജീൻ പോൾ, ശ്രീനാഥ് ഭാസി, സിനിമയുടെ അണിയറ പ്രവർത്തകരായ അനൂപ്, അനിരുദ്ധ് എന്നിവർക്കെതിരായ കേസ് റദ്ദാക്കപ്പെടും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 16 വിധി പറയും വരെ ജീൻ പോൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. മനോരമ ന്യൂസ്, കൊച്ചി. ഹാദിയ കേസിലെ അന്വേഷണ വിവരങ്ങൾ NIA പങ്കുവയ്ക്കാൻ കേരള പോലീസിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. NIA അന്വേഷണത്തെ എതിർത്ത ഹർജിക്കാരനായ ഷെഫിൻ ജഹാനെ ചീഫ് ജസ്റ്റിസ് JS കെഹാർ അതിരൂക്ഷമായി വിമർശിച്ചു. ഹാദിയ കേസ് ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഗൌരവം അർഹിക്കുന്ന വിഷയമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി. വൈക്കം സ്വദേശി അഖില മതപരിവർത്തനത്തിലൂടെ ഹാദിയ എന്ന പേര് സ്വീകരിക്കുകയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഷെഫിൻ ജഹാനെ വിവാഹം കഴിക്കുകയും ചെയ്ത വിഷയം ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. NIA അന്വേഷണത്തെ ഷെഫിന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. ഇതാണ് ചീഫ് ജസ്റ്റിസ് JS കെഹാറിന്റെ രൂക്ഷ വിമർശനത്തിന് കാരണമായത്. ദേശീയ അന്വേഷണ ഏജൻസിയെ ഹർജിക്കാരൻ സംശയിക്കുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു. ഹർജിക്കാരന്റെ നിലപാട് നീതിയിൽ അധിഷ്ഠിതമല്ലെന്നും നിരീക്ഷിച്ചു. ഷെഫിൻ ജഹാന്റെ വിശദീകരണം കൂടി അറിഞ്ഞ ശേഷം NIA അന്വേഷണ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും. കേസിന്റെ വിശദാംശങ്ങൾ കേരള പോലീസ് പങ്കുവച്ചാൽ മാത്രമേ NIA കോടതിയിൽ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. MB പ്രദീപ് കുമാർ, മനോരമ ന്യൂസ്, ഡൽഹി. ഹാദിയ കേസ് NIA കാണുന്നതിനെ ഷെഫിൻ ജഹാൻ എന്തിനെതിർക്കണം? കൗണ്ടർ പോയിന്റ് രാത്രി 8 മനോരമ ന്യൂസിൽ. ചികിത്സ കിട്ടാതെ മരിച്ച മുരുകന്റെ കുടുംബത്തോട് കേരളത്തിന് വേണ്ടി മാപ്പു ചോദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ചികിത്സ നിഷേധിച്ച ആശുപത്രികളുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയും പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 26 വെന്റിലേറ്ററുകൾ പ്രവർത്തനരഹിതമാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ആരോപിച്ചു. ചികിത്സ നിഷേധിക്കപ്പെട്ട മരണത്തിന് കീഴടങ്ങിയ മുരുകന്റെ ദാരുണ അനുഭവം നിയമസഭയിലും പ്രതിഫലിച്ചു. സംസ്ഥാനത്തിന് വേണ്ടി മുരുകന്റെ കുടുംബത്തിനോട് മാപ്പു ചോദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ കുടുംബത്തോട് ഈ സംസ്ഥാനത്തിന് വേണ്ടി മാപ്പു പറയാൻ ഞാൻ തയ്യാറാകും. ഇനി മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യത്തിൽ പുതിയ നിയമനിർമ്മാണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, നിയമ ഭേദഗതികൾ വേണമെങ്കിൽ അതിനും തയ്യാറാകും. പ്രാഥമിക ചികിത്സ നിഷേധിച്ച ആശുപത്രികളെ ആരോഗ്യമന്ത്രി KK ശൈലജ നിശിതമായി വിമർശിച്ചു. ഗുരുതരാവസ്ഥയിൽ വരുന്ന ഒരു പേഷ്യന്റിനെ
പ്രാഥമിക ശുശ്രൂഷ നൽകാൻ ആശുപത്രികൾക്ക് എന്തായാലും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് കാണുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിരവധി വെന്റിലേറ്ററുകൾ പ്രവർത്തനരഹിതമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 81 വെന്റിലേറ്ററിൽ മെഡിക്കൽ കോളേജ് പഴയമെങ്കിൽ 52 വെന്റിലേറ്ററാണ്. സംസ്ഥാനത്ത് കോളറ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുമ്പോഴും സർക്കാർ പനിമരണങ്ങളുടെ കണക്കുപോലും മറച്ചുവെക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രികളുടെയും ലാബുകളുടെയും പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി സർക്കാർ. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ നിയമസഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ചികിത്സാ പിഴവും ഫീസിലെ ചൂഷണവും തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ. ചികിത്സയ്ക്ക് ബഹുഭൂരിപക്ഷവും ആശ്രയിക്കുന്നത് സ്വകാര്യ മേഖലയെ. എന്നാൽ സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും നിയന്ത്രിക്കേണ്ടക്ക നിയമങ്ങളില്ല. ആശുപത്രികളുടെയും ലാബുകളുടെയും കൊള്ള സംബന്ധിച്ച പരാതികളും വർദ്ധിക്കുന്നു. ഇതിന് പരിഹാരം തേടിയാണ് സർക്കാർ ഇടപെടൽ. ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ ഇങ്ങനെ: ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് കുറഞ്ഞ ഫീസ്, എല്ലാ സ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷൻ, പ്രതിരോധ വകുപ്പിന്റെ ആശുപത്രികൾ ഒഴികെ സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികൾക്കും ലാബുകൾക്കും ഇത് ബാധകം. ലൈസൻസ് നൽകുന്നതിന് സംസ്ഥാന കൗൺസിൽ രൂപീകരിക്കും. സൗകര്യങ്ങൾ അനുസരിച്ച് സ്ഥാപനങ്ങളെ തരംതിരിക്കും. ഒരേ സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളിലെ സമാന സേവനങ്ങൾക്ക് ഏകീകൃത ഫീസ്. ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോഴും ആശുപത്രികളുടെ തരംതിരിക്കൽ, സേവനവും ചെലവും സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണം. മെഡിക്കൽ പാരാമെഡിക്കൽ ജീവനക്കാരുടെ യോഗ്യത സർക്കാർ നിശ്ചയിക്കും. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയും ബില്ല് വിഭാവനം ചെയ്യുന്നു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടാനായിരുന്നു സർക്കാർ തീരുമാനം. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും എത്രയും വേഗം നിയമമാക്കണമെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. ഈ സമ്മേളന കാലയളവിൽ തന്നെ ബിൽ നിയമമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാൻ വിവിധ സർക്കാർ ആശുപത്രികളെ ബന്ധിപ്പിച്ച് വിഭാവനം ചെയ്ത ട്രോമാ കെയർ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഓരോ വർഷവും 4000-ലേറെ പേർ റോഡ് അപകടങ്ങളിൽ മരിക്കുമ്പോഴാണ് ഈ അനാസ്ഥ. അപകടത്തിൽപ്പെട്ട മുരുകന് ആശുപത്രികൾ ചികിത്സ നിഷേധിച്ച പശ്ചാത്തലത്തിൽ പദ്ധതിയുടൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. 384 ആംബുലൻസുകൾ, 35 ആശുപത്രികൾ, 128 കോടിയുടെ മുതൽ മുടക്ക്. അപകടത്തിൽപ്പെടുന്നവരെ ഉടൻ അത്യാധുനിക സംവിധാനങ്ങളുള്ള ട്രോമാ കെയർ യൂണിറ്റിലെത്തിക്കും. 2016 ഒക്ടോബർ 31 ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച അടിയന്തര ചികിത്സാ പദ്ധതിയുടെ രൂപരേഖ ഇങ്ങനെ. ഒരു വർഷമാകാറായിട്ടും പ്രഖ്യാപനം കടലാസിലാണെന്ന് മാത്രം. 15 നഴ്സുമാർക്കും 15 ഡോക്ടർമാർക്കും പരിശീലനം നൽകിയതല്ലാതെ ഒന്നും നടന്നില്ല. നിയറസ്റ്റ് ആംബുലൻസ് അവിടെ ചെന്ന് രോഗിയെ കയറ്റി രോഗിയുടെ ഇനിഷ്യൽ അസസ്മെന്റ് നടക്കുമ്പോൾ തന്നെ അവർക്ക് സന്ദേശം ലഭിക്കുകയാണ് നിങ്ങൾ ഇന്ന ആശുപത്രിയിലേക്ക് ചെല്ലൂ. ആംബുലൻസ് ഡ്രൈവറോ അല്ലെങ്കിൽ ഈ ചെന്നെത്തപ്പെടുന്ന ആശുപത്രിയോ വെന്റിലേറ്ററോ ഇതോ കേരളത്തിൽ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുന്നത് പ്രായോഗികമല്ല. ആരോഗ്യവകുപ്പിലെ വിദഗ്ധർ തയ്യാറാക്കിയ രൂപരേഖ കിഫ്ബിക്കും റോഡ് സുരക്ഷാ അതോറിറ്റിക്കും കൈമാറിയിരുന്നു. ഇനി വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ടായാലേ പദ്ധതി യാഥാർത്ഥ്യമാകൂ. റോഡപകടങ്ങളിൽ പെടുന്നവരുടെ രക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറിയെങ്കിൽ മാത്രമേ ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരൂ. ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. മട്ടന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് മിന്നുന്ന വിജയം. 35 വാർഡുകളിൽ 28 LDF സ്വന്തമാക്കി. UDF 7 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ 9 BJP 2 സ്ഥാനത്തെത്തി. തുടർച്ചയായി 5 തവണയാണ് LDF മട്ടന്നൂരിൽ അധികാരത്തിലെത്തുന്നത്. മട്ടന്നൂരിലെ ജനം വിധിച്ചു നഗരത്തെ നിയന്ത്രിക്കാൻ വീണ്ടും LDF മതിയെന്ന്. 20 ഭരണത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയമെന്ന് ഇടതുപക്ഷം പറയുന്നു. കഴിഞ്ഞ തവണ 21 സീറ്റ് നേടിയ LDF ഇത്തവണ 6 സീറ്റുകൾ UDFൽ നിന്ന് പിടിച്ചെടുത്തു. മട്ടന്നൂരിലെ വിജയം രാജ്യത്തിന് നൽകുന്ന രാഷ്ട്രീയ സന്ദേശമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി P.ജയരാജൻ പറഞ്ഞു. മട്ടന്നൂർ നഗരസഭയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കും എന്നാണ് BJP അവകാശവാദം ഉന്നയിച്ചിരുന്നത്. RSS അതിനുവേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ RSS BJP അഴിമതിക്കാരുടെ പാർട്ടിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മട്ടന്നൂരിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാമെന്ന UDF സ്വപ്നം സഫലമാകുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം 5 വർഷം. ഐക്യജനാധിപത്യ മുന്നണി പിന്നോട്ട് പോകാനുള്ള ഒരു കാരണം അശാസ്ത്രീയമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡീലിമിറ്റേഷൻ കമ്മിറ്റി അശാസ്ത്രീയമായി നടത്തിയ വാർഡ് വിഭജനമാണ്. 7 UDFനെയും 2 LDFനെയും 3 സ്ഥാനത്തേക്ക് തള്ളി BJP 2. ഇത്തവണ വനിതയാണ് മട്ടന്നൂരിന്റെ നാദിയായെത്തുന്നത്. മട്ടന്നൂരിനെ ഭരിക്കാൻ LDFന് 5 കൂടി ജനങ്ങൾ നൽകിയിരിക്കുന്നു. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ് പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്നത്. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ VV ജയരാജിനൊപ്പം സിനോജ് തോമസ്, മനോരമ ന്യൂസ്.
ശശികലയ്ക്കെതിരെയും ദിനകരനെതിരെയും പ്രമേയം പാസാക്കി അണ്ണാഡി എം കെ അമ്മ വിഭാഗം. ശശികലയുടെ സെക്രട്ടറി സ്ഥാനം താൽക്കാലികം മാത്രമാണ്. ദിനകരന് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ അധികാരമില്ലെന്നും പാർട്ടി പ്രമേയം പാസാക്കി. ജയലളിതയുടെ മരണത്തെക്കുറിച്ച് CBI അന്വേഷണം, ശശികല കുടുംബത്തെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും പുറത്താക്കൽ എന്നീ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ലയനമാകാം എന്ന നിലപാടിൽ പനീർസെൽവം വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തനിക്കെതിരെ നടപടിയെടുക്കാൻ ശശികലയ്ക്ക് മാത്രമാണ് അധികാരമുള്ളതെന്ന് ദിനകരൻ വ്യക്തമാക്കി. രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്ന അഭ്യൂഹം ശക്തമായി നിലനിൽക്കെ നടൻ രജനീകാന്ത് DMK വേദിയിൽ. DMK മുഖപത്രമായ മുരശൊലിയുടെ ഹസൻ, പ്രഭു തുടങ്ങിയവരും ചടങ്ങിന് എത്തിയിട്ടുണ്ട്. MK സ്റ്റാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം. കരുണാനിധി കുടുംബവുമായുള്ള സൌഹൃദത്തിന്റെ പേരിലാണ് ചടങ്ങിനെത്തിയതെന്നും രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ലെന്നുമാണ് രജനിയുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും പ്രസംഗിക്കില്ല എന്നാണ് സൂചന. എതിർപ്പുകൾക്കിടെ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം KSEB തുടങ്ങി. പാരിസ്ഥിതിക അനുമതി അവസാനിക്കുന്ന July 18 മുൻപ് നിർമ്മാണം തുടങ്ങിയെന്നാണ് KSEB പറയുന്നത്. പദ്ധതി പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാനായി അതീവ രഹസ്യമായി ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയായിരുന്നു. പദ്ധതി നിർമ്മാണം തുടങ്ങിയതായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തു. പാരിസ്ഥിതിക അനുമതി അവസാനിക്കുന്ന July 18 മുൻപ് KSEB അതിരപ്പള്ളിയിൽ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. പവർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ണങ്കുഴിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. വൈദ്യുതി ലൈൻ വലിക്കുകയും ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിലുള്ള അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും KSEB നടത്തിയതായാണ് വിവരം. പാരിസ്ഥിതിക അനുമതി അവസാനിക്കും മുമ്പ് സാങ്കേതികമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യതകൾ നിലനിർത്തുകയാണ് KSEBയുടെ തന്ത്രം. കൂടാതെ വനവൽക്കരണത്തിനായി ഘട്ടംഘട്ടമായി 5 കോടി രൂപ വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. മുന്നണിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ശക്തമായ എതിർപ്പാണ് പദ്ധതിക്കെതിരെ നിലനിൽക്കുന്നത്. കൂടാതെ ചാലക്കുടി പുഴസംരക്ഷണ സമിതി ഉൾപ്പെടെ പരിസ്ഥിതി സംഘടനകളും പദ്ധതിക്കെതിരെ രംഗത്തുണ്ട്. ഇതെല്ലാം അവഗണിച്ച പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സമവായ ശ്രമങ്ങൾ ഇനി ഉണ്ടാകില്ലെന്ന സൂചന കൂടിയാണത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെ സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. അതിരപ്പള്ളി പദ്ധതിയിൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം ഗൌരവമായി കാണുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വ്യാജരേഖ ചമച്ചാണ് KSEB അതിരപ്പള്ളി പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. 35 വർഷമായി ഈ പദ്ധതി വരുന്നു, ഇന്ന് വരുന്നു, നാളെ വരുന്നു എന്നൊക്കെ പറയുന്നത്, ഇത് അങ്ങനെ ഗൌരവമായിട്ട് എടുക്കണ്ട. ഈ പദ്ധതിക്ക് ഒരു DPR വേണം. അതൊന്നുമില്ലാതെ കുട്ടി ജനിക്കാതെ നൂല് കെട്ടി എന്ന് പറയുന്ന ഒരു വല്ല കാര്യമുണ്ടോ? അനുമതി റദ്ദായി പോകുന്നത് മറികടക്കാൻ വേണ്ടിയാണ് KSEB ട്രാൻസ്ഫോമർ വെച്ചുവെന്നും പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നുമുള്ള രേഖ ഉണ്ടാക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോഴ റിപ്പോർട്ട് ചോർന്നതിനെ ചൊല്ലി VV രാജേഷിനെ BJP സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ മുരളീധരൻ പക്ഷത്തിന് അതൃപ്തി. രാജേഷിന് സ്വന്തം ഭാഗം വിശദീകരിക്കാൻ സാവകാശം നൽകിയില്ലെന്നാണ് ആക്ഷേപം. നടപടിക്ക് വിധേയരായ രാജേഷും യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയും പാർട്ടിക്ക് അപമാനമുണ്ടാക്കിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് കോഴ വിവാദം അന്വേഷിച്ച KP ശ്രീശൻ, AK നസീർ എന്നിവരുൾപ്പെട്ട ഉൾപാർട്ടി സമിതിയുടെ റിപ്പോർട്ട് VV രാജേഷ് ചോർത്തിയെന്ന പരാതിയെ തുടർന്നാണ് നടപടി. രാജേഷിനെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിവാക്കിയത് തിടുക്കത്തിലാണെന്ന് മുരളീധര പക്ഷം കരുതുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനോ രാജേഷിന്റെ ഭാഗം കേൾക്കാനോ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. ആക്ഷേപങ്ങൾ മുരളീധര പക്ഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. രാജേഷിനു പുറമെ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഫുൽ കൃഷ്ണയെയും പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അച്ചടക്ക ലംഘനത്തിനാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തതെന്ന് കുമ്മനം രാജശേഖരൻ പാലക്കാട്ട് പറഞ്ഞു. പല കാരണങ്ങളാൽ സംഘടനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പല സംഭവങ്ങളിലും പലരും ഇടപെട്ടതായും പ്രവർത്തിച്ചതായും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശക്തമായ നടപടികൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു. ആരോപണ വിധേയനായ ജില്ലാ നേതാവ് RS വിനോദിനെ BJP നേരത്തെ പുറത്താക്കിയിരുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. സമുദായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ലീഗിന് ജാഗ്രത കുറവുണ്ടായെന്ന് PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി. പ്രതിസന്ധികളിൽ ഒപ്പം നിന്നത് കോൺഗ്രസ് നേതാക്കളാണ്. കേരളത്തിലെ IS സാന്നിധ്യം നിറം പിടിപ്പിച്ച കഥകളാണെന്നും മനോരമ ന്യൂസിന്റെ നിലപാട് പരിപാടിയിൽ മഅ്ദനി പറഞ്ഞു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ലീഗ് വോട്ട് നഷ്ടപ്പെട്ടത് ജാഗ്രത കുറവാണ്. ശ്രദ്ധ കുറവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. വിവിധ പാർട്ടികളായി ലീഗ് ഭിന്നിച്ചു പോകുന്നത് ഗുണകരമല്ല. ലീഗ് വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് താൻ മാറിയതായും മഅ്ദനി പറയുന്നു. അന്നത്തെ പശ്ചാത്തലവും അന്നത്തെ ഒരു അവസ്ഥയല്ല, രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയല്ല ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. പ്രതിസന്ധികളിൽ ഒപ്പം നിന്നത് കോൺഗ്രസ് നേതാക്കളായിരുന്നു.
ഇടതുമുന്നണിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യം അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങൾക്കോ ഒന്നും അവർ സമീപിച്ചിരുന്നില്ല എന്നതുകൊണ്ടും എൽ ഡി എഫിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അവർ സമീപിച്ചു എന്നതുകൊണ്ടും അവരൊരു അനുകൂലാവസ്ഥ ആ ഘട്ടത്തിൽ യു ഡി എഫ് എൽ ഡി എഫിന് അനുകൂലമായി എടുത്തിട്ട് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. സുന്നി വിഭാഗീയത ആശയപരമല്ലെന്ന് മദനി അഭിപ്രായപ്പെട്ടു. എല്ലാം കൂടി ഒന്നിച്ചൊരു ഇതാകാന്നുള്ളത് വളരെ പെട്ടെന്ന് നടന്നോളണമെന്നില്ല, എങ്കിലും ഒരു പൊതു അജണ്ടയുടെ പേരിലുള്ള ഒരു ഐക്യം രൂപപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഐ എസ് സാന്നിധ്യം നിറം പിടിപ്പിച്ച കഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐ എസ് ഒരു ഇസ്ലാമിക സൃഷ്ടിയല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു. ഒരു തരത്തിലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോരമ ന്യൂസ് കോഴിക്കോട്. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ മരുമകന് പറയാനുള്ളത് കാണാം ഇടവേളയ്ക്ക് ശേഷം. രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ആധിയും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുന്നുവെന്ന് സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി. ജനങ്ങളുടെ ദേശീയത ചോദ്യം ചെയ്യപ്പെടുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തയാണെന്ന് ഹാമിദ് അൻസാരി രാജ്യസഭാ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി പദവിയിൽ 10 വർഷം പൂർത്തിയാക്കി ഇന്ന് പടിയിറങ്ങുന്ന ഹാമിദ് അൻസാരിക്ക് രാജ്യസഭ യാത്രയയപ്പ് നൽകി. ആൾക്കൂട്ടങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ, പശുവിന്റെയും ബീഫിന്റെയും പേരിലുള്ള കൊലപാതകങ്ങൾ, ഘർവാപ്പസി വിവാദം തുടങ്ങിയവ ഇന്ത്യയുടെ മൂല്യങ്ങൾ തകർക്കുന്നുവെന്ന് ഹാമിദ് അൻസാരി രാജ്യസഭാ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രാജ്യത്ത് അസഹിഷ്ണുത പടരുകയാണ്. ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു. നിയമം പാലിക്കപ്പെടാത്തത് അധികാരികളുടെ കഴിവുകേടാണെന്നും അദ്ദേഹം പറഞ്ഞു. സഭ തടസ്സപ്പെടുന്നതിലെ ആശങ്ക രാജ്യസഭയിലെ വിടവാങ്ങൽ ചടങ്ങിൽ ഹാമിദ് അൻസാരി പങ്കുവച്ചു. ഭരണഘടനയുടെ പരിധിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഹാമിദ് അൻസാരിയെ നിരീക്ഷിച്ച് താൻ ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പിൻവാതിലിലൂടെയുള്ള നിയമനിർമ്മാണം തടഞ്ഞ ഹാമിദ് അൻസാരിയുടെ പാത അദ്ദേഹത്തിന്റെ പിൻഗാമിയും സ്വീകരിക്കട്ടെ എന്ന് സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ. അൻസാരി എന്ന രാജ്യതന്ത്രജ്ഞനെ ജനങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. എം വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായി നാളെ ചുമതലയേൽക്കും. PB അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി. രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ആധിയും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുന്നുവെന്ന മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുടെ പരാമർശത്തിന് മറുപടിയുമായി നിയുക്ത ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. മതേതരത്വത്തിന്റെ മികച്ച മാതൃകയാണ് ഇന്ത്യ. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ലെന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. The very Indian people, their mind, their blood, they have that secularism, sarvadharma samabhavana. And they, whoever has come from outside, they have invited them with open arms. അമേരിക്കൻ ദ്വീപായ ഗുവാമിനെ ആക്രമിക്കാനുള്ള മിസൈൽ പദ്ധതി ഓഗസ്റ്റ് പകുതിയോടെ തയ്യാറാകുമെന്ന് ഉത്തരകൊറിയ. ജപ്പാന് മുകളിലൂടെ 4 മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തും. ഗുവാമിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ കടലിൽ പതിക്കുന്ന ഉഗ്രശേഷിയുള്ള മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിക്കുക. ഏകാധിപതി കിങ് ജോൺ ഉന്നിന്റെ അംഗീകാരം കിട്ടിയാൽ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവുമെന്ന് ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട്. പ്രകോപനം തുടർന്നാൽ ഉത്തരകൊറിയ സ്വപ്നത്തിൽ പോലും കാണാത്തത്ര ശക്തമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുകയെന്ന് US പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസ് മുന്നറിയിപ്പ് നൽകി. ഉത്തരകൊറിയൻ ഭീഷണിയെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് ഗുവാ. പടിഞ്ഞാറൻ പസഫിക്കിലെ ഗുവാം ദ്വീപിനെ പരിചയപ്പെടാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നിഷ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആണവായുധങ്ങളുമായി പോർവിളി ഉയർത്തി നിൽക്കുകയാണ് അമേരിക്കയും ഉത്തരകൊറിയയും. അമേരിക്കൻ ദ്വീപായ ഗുവാമിനെ ഉടൻ ആക്രമിക്കുമെന്നാണ് പ്യോങ്യാങ് പറയുന്നത്. എന്തുകൊണ്ട് ഗുവാമിനെ ലക്ഷ്യമിടുന്നു? എവിടെയാണ് ഈ ഗുവാം ദ്വീപ്? പടിഞ്ഞാറൻ പസഫിക്കിലെ US അധീനതയിലുള്ള കുഞ്ഞൻ ദ്വീപാണ് ഗുവാം. ഉത്തരകൊറിയയിൽ നിന്ന് 3400 കിലോമീറ്റർ ആണ് ഗുവാമിലേക്കുള്ള ദൂരം. 544 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഗുവാമിന്റെ വിസ്തീർണം. ഗുവാമിൽ ജനിക്കുന്നവരെല്ലാം അമേരിക്കൻ പൗരന്മാരാണ്. ഇങ്ങനെ 1.63 ലക്ഷം അമേരിക്കൻ പൗരന്മാർ ഇവിടെയുണ്ട്. US നാവിക വ്യോമ താവളങ്ങളും കോസ്റ്റ് ഗാർഡ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന ഗുവാം തന്ത്രപരമായി അമേരിക്കയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള കേന്ദ്രമാണ്. ഉത്തരകൊറിയൻ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് ഈ ചെറുദ്വീപും അതിലെ അന്തേവാസികളും. രജനീകാന്ത് ആൾക്കൂട്ടത്തിന്റെ നേതാവാണെന്നും അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തിയാൽ നല്ലതാണെന്നും പ്രമുഖ നടനും രജനിയുടെ മരുമകനുമായ ധനുഷ്. മനോരമ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് രജനിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ധനുഷ് മനസ്സ് തുറന്നത്. രജനിയുടെ അടുത്ത നീക്കത്തിനായി താനും കാത്തിരിക്കുകയാണെന്ന് ധനുഷ് പറഞ്ഞു.
രജനീകാന്ത് രാഷ്ട്രീയത്തിലെത്തും. രാഷ്ട്രീയത്തിലേക്കുള്ള രജനിയുടെ വരവിനുള്ള എല്ലാ സാധ്യതയും പങ്കുവച്ചായിരുന്നു ധനുഷിന്റെ മറുപടി. ജനങ്ങൾ രജനിയെ ഏറെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിലെത്തിയാൽ വളരെ നല്ലത്. ലൈക്ക് എവറിബഡി എൽസ് ഐ ആം ഓൾസോ ഈഗർലി വെയിറ്റിംഗ് ടു സീ വാട്ട് ഇസ് ഹിസ് നെക്സ്റ്റ് മൂവ് ഓർ വാട്ട് ഇസ് ഹിസ് നെക്സ്റ്റ് പ്ലാൻ. പക്ഷെ ധനുഷ് ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരണം എന്ന്? ധനുഷ് ആഗ്രഹിക്കുന്നുണ്ടോ? ഈസ് എ ഗുഡ് മാൻ ആൻഡ് ഈസ് എ ഗ്രേറ്റ് മാൻ. ഡെഫിനറ്റാ അപ്പടി ഒരു നല്ല മനുഷ്യർ വന്നാൽ നല്ലത് തന്നെ വന്നാ നല്ലത് വരണം വന്നാ നല്ലത്. രജനിയുടെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ ധനുഷ് തനിക്കെതിരെ ഉയർന്ന വിവിധ ആരോപണങ്ങൾക്കും മറുപടി നൽകി. ധനുഷുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 7:30 മനോരമ ന്യൂസിൽ. എം ദിനു പ്രകാശ്, മനോരമ ന്യൂസ്, കൊച്ചി. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന്റെ വാഹനത്തിന് നേരെ ആക്രമണം. വാർത്ത നമുക്ക് കാണാം ഇടവേളയ്ക്ക് ശേഷം. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം. വർക്കല കലമ്പലത്ത് കാർ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുമ്പോഴാണ് ആനത്തലവട്ടം സ്വദേശിയായ യുവാവ് വാഹനം ആക്രമിച്ചത്. വെട്ടുകത്തിയുമായി എത്തിയ യുവാവ് വാഹനത്തിൽ തുടരെ തുടരെ വെട്ടുകയായിരുന്നു. അക്രമിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ്. സമാനമായ സംഭവത്തിൽ ചിറയും കീഴ് പോലീസിൽ കേസുണ്ട്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ പ്രതീക്ഷയായ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്ന് പ്രാഥമിക റൌണ്ട് മത്സരത്തിന് ഇറങ്ങും. ഇന്ത്യൻ സമയം രാത്രി 11:30 മുതലാണ് മത്സരം. ജൂനിയർ തലത്തിലെ ലോക റെക്കോർഡിന് ഉടമയായ നീരജിന്റെ മികച്ച ദൂരം 86.48 മീറ്ററാണ്. എന്നാൽ നീരജിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള 7 പേർ ഇതേ റൌണ്ടിൽ മത്സരിക്കുന്നുണ്ട്. മറ്റൊരു ഇന്ത്യൻ താരം ദേവീന്ദർ സിംഗ് കാങ്ങും ജാവലിൻ ത്രോയിൽ ആദ്യ റൌണ്ട് മത്സരത്തിന് ഇറങ്ങും. പുരുഷന്മാരുടെ 200 മീറ്റർ ഫൈനലാണ് ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം. 400 മീറ്ററിലെ സ്വർണ ജേതാവ് വാൻ നിക്കർക്ക് ഇരട്ട സ്വർണം തേടി മത്സരത്തിന് ഇറങ്ങും. ഒറ്റയ്ക്കോടി ഫൈനൽ വരെ മുന്നേറിയ ബോട്സ്വാനയുടെ ഐസക് മക്വാലയാണ് നിക്കർക്കിന്റെ പ്രധാന എതിരാളി. നാട്ടുവാർത്തയിൽ അനില മംഗലശ്ശേരി.